ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം ഖാസിയാബാദില് 19 വയസ്സായിട്ടുള്ള ഒരു യുവാവ്, സിദ്ധാർത്ഥ് കുമാർ സിംഗ് എന്നാണ് പേര്, ട്രെഡ്മില്ലിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ, ജിമ്മിലെ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് കുഴഞ്ഞു വീണ് മരണമടയുകയുണ്ടായി. ഉടനുണ്ടായ ഹൃദയാഘാതമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. പലപ്പോഴും ജിമ്മിൽ വ്യായാമം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഹൃദയാഘാതമുണ്ടായി മരണമടയുന്ന വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു വർഷം മുമ്പ് കർണാടകയിലെ പ്രശസ്തനായിട്ടുള്ള നടൻ പുനീത് കുമാർ, അദ്ദേഹം ജിമ്മിൽ വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിൽ വരുന്നതിനിടയ്ക്കാണ് ഹൃദയാഘാതമുണ്ടാകുകയും കുഴഞ്ഞു വീണ് മരണപ്പെടുകയും ചെയ്തത്. ജിമ്മിൽ പോയി നമ്മൾ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ? പലരും ഡോക്ടർമാരോട് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങളെ ചെറുക്കുന്നതിനുമാണ് സാധാരണ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്ടർമാരും വ്യായാമം ചെയ്യണം എന്ന് പറയുന്നത്. എന്നാൽ വ്യായാമം ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായാലോ പലരെയും ഞെട്ടിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണിത്. എന്തുകൊണ്ടാണ് ജിമ്മിൽ വ്യായാമം ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിൽ ഹൃദയാഘാതം ഉണ്ടാകുകയും കുഴഞ്ഞു വീണ് മരണമടയുകയും ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് ജന്മനാൽ തന്നെ ഹൃദയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറ് അല്ലെങ്കിൽ താളപ്പിഴ ഉണ്ടായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഹൃദയത്തിലേക്ക് രക്തം കൊടുക്കുന്ന കുഴലിന് എന്തെങ്കിലും പ്രോബ്ലം വരുന്നു, ഇല്ലെങ്കിൽ ഹൃദയത്തിലെ പേശികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ട്, ഏട്രിയൽ ഫിബ്രിലേഷൻ പോലുള്ള മസിലിനുണ്ടാകുന്ന ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ പ്രശ്നം വരാം, വാൽവിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യം വന്നു എന്ന് വരാം. മാത്രമല്ല, ഹൃദയം പ്രവർത്തിക്കുന്നത് വളരെ ചെറിയ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ കൊണ്ടാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള എസ് എ നോഡ്, AV നോഡ് എന്നീ ചെറിയ നോഡുകളിൽ നിന്നാണ് ബാറ്ററി പോലുള്ള ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ഉണ്ടാകുകയും ഹൃദയം തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ SA നോഡിന് എന്തെങ്കിലും തരത്തിലുള്ള താളപ്പിഴകൾ ഉണ്ടായി, ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ശരിയായി ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഹൃദയാഘാതം വന്നു എന്ന് വരാം. നമ്മൾ സാധാരണ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട സാഹചര്യം വരുന്നില്ല. എന്നാൽ നമ്മൾ വ്യായാമം ചെയ്യുന്നതിനിടയിൽ, നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് രക്തം പമ്പ് ചെയ്യണം, ഹൃദയം കൂടുതൽ മിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. സാധാരണ ആരോഗ്യമുള്ള ഒരാൾ നല്ല ഒരു വ്യായാമം ചെയ്യുക, അതായത് ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയമിടിപ്പ് പലപ്പോഴും 170 180 വരെയും വർദ്ധിച്ചു എന്ന് വരാം. ഇങ്ങനെ ഹൃദയമിടിപ്പ് നന്നായിട്ട് വർദ്ധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള താളപ്പിഴകൾ പെട്ടെന്ന് വർദ്ധിക്കുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു വരാം. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപക്ഷെ ഇത്തരത്തിലുണ്ടാകുന്ന ഹൃദയാഘാതം ഒരുപക്ഷെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ നമ്മൾ കഠിനമായി സ്ട്രെയിൻ ചെയ്യുന്ന ജോലി, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 നില നടന്നു കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് ടെൻഷൻ അടുപ്പിക്കുന്ന വാർത്ത കേൾക്കുന്നു, പെട്ടെന്ന് അങ്ങ് ഭയന്നു പോകുന്ന ഒരു സാഹചര്യം വരുന്നു, ഈ സാഹചര്യത്തിലെല്ലാം ഒരുപക്ഷെ ഹൃദയാഘാതം സഡനായിട്ടുണ്ടാകുകയോ ഹൃദയം നിന്നു പോകുന്ന ഒരു സാഹചര്യമോ ചെയ്തു എന്ന് വരാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, വ്യായാമം ചെയ്യാതിരിക്കുന്ന ഒരാളോട് ഡോക്ടർമാരോ ഇല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഉപദേശിക്കുകയാണ്, നീ വ്യായാമം ചെയ്യണം ഇല്ലെങ്കിൽ നിന്റെ ആരോഗ്യം മോശമാവും എന്ന് ഉപദേശം കിട്ടുകയാണ്. ഇദ്ദേഹം സഡനായിട്ട് വ്യായാമത്തിന് തയ്യാറെടുക്കുന്നു. ജിമ്മിലേക്ക് പോകുമ്പോൾ കാണുന്നതോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു നിര ആൾക്കാരെ കാണുന്നു. ഇദ്ദേഹം ഉടൻ തന്നെ അവിടുത്തെ ജിമ്മിൻ്റെ ട്രെയിനറുടെ പോലും ഉപദേശം സ്വീകരിക്കാതെ കൈ കാണുന്ന മെഷീനിലെല്ലാം പോയിട്ട് വളരെ ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള വ്യായാമം ചെയ്യുന്നു, ശരീരം നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നു. അതായത് അതിന് തലേ ദിവസം വരെ ശരീരത്തിന് യാതൊരുവിധ സ്ട്രെയിനും കൊടുക്കാത്ത ആൾക്കാരാണ് വളരെ പെട്ടെന്ന് പോയിട്ട് ഇത്തരത്തിലുള്ള ഒരു വർക്കൗട്ടിലേക്ക് പോകുന്നത്. ഒരു വ്യായാമം ചെയ്യാതെ വളരെ നോർമലി പോയിക്കൊണ്ടിരിക്കുന്ന ഹൃദയം വളരെ പെട്ടെന്ന് ഒരു ദിവസം ഇത്തരത്തിൽ ഹൈ ഇൻറ്റൻസിറ്റിയിൽ, അതായത് വളരെ പെട്ടെന്ന് 180 വരെയൊക്കെ മിടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ഹൃദയത്തിൻ്റെ പേശികൾക്കോ അല്ലെങ്കിൽ ഹൃദയത്തിന് ഈ ഇമ്പൾസ് നൽകുന്ന ഈ നോഡുകൾക്കോ എന്തെങ്കിലും താളപ്പിഴുണ്ടായാൽ സഡനായിട്ട് ഹൃദയം നിന്നുപോയി എന്ന് വരാം. ഇത്തരത്തിലൊരു സാഹചര്യത്തിലും ഹൃദയത്തിന് ഒരു അറ്റാക്ക് എന്നൊരു സാഹചര്യം വന്നു എന്ന് വരാം. പലപ്പോഴും നിങ്ങൾ ജിമ്മിൽ ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനെയും ആദ്യത്തെ ദിവസം മുതൽ ഹൈ ഇൻറ്റൻസിറ്റി, അതായത് വളരെ കടുത്ത ഒരു വ്യായാമം ആരും ചെയ്യിപ്പിക്കത്തില്ല. തുടക്കത്തിലെ വളരെ ലളിതമായി ഗ്രൗണ്ട് എക്സസൈസുകൾ മാത്രം, ശരീരം അത്യാവശ്യം നല്ല രീതിക്കുള്ള വ്യായാമത്തിന് ടോണിങ് ആവണമെന്നുണ്ടെങ്കിൽ തന്നെ മിനിമം 2 മാസം ശരീരം ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് ആ ഒരു ടോണിൽ ആയാസം വന്നാൽ മാത്രമേ വളരെ തീവ്രമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ ഒരു ദിവസം വ്യായാമം ചെയ്യാത്ത ഒരാൾ ഒരു ദിവസം സഡനായിട്ട് പോയി വ്യായാമം ചെയ്യുന്നത് ഒരിക്കലും ശരീരത്തിന് ഗുണമല്ല, ഹൃദയത്തിനോ ഇല്ലെങ്കിൽ മറ്റു പേശികൾക്കോ മസിലിനോ ജോയിനോ എല്ലാം കേടുപാടുണ്ടാക്കാൻ കാരണമാകും. ഇനി മൂന്നാമത്തെ കാരണം, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗം വന്ന് അതിൽ നിന്നും പൂർണ്ണമായും വിമുക്തനാവുന്നതിന് മുമ്പ് പോയിട്ട് വളരെ ഹൈ ആയിട്ടുള്ള വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹൃദയത്തിന് കേടുപാടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് കോവിഡ് രോഗം വരുന്നു, ഇല്ലെങ്കിൽ കടുത്തൊരു പനി വരുന്നു, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ വരുന്നു.
Infection alenggil orang kadata panie nu orang itu, ninggalan syarikat ini pertanyaan kerdeh itu lagi, rekta korelgal ke, semuanya agatnya, orang kadata tiubra itu lola, orang asuhan mandatkan itu, ini asuhan itu nanam, syarikat mojidan orang nu tenggel, minimum 2 aja enggel, samai mudikam, parapporum, ipporate kalatnya, arkam samai hilalau, panie marino, alenggil endenggil orang infection marino, 2 dosa rusti inu, 3 dosa modal, awalnya normal life lagi pogan, agerikin awalnya, itteratil. നമ്മൾ റസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഒരു അസുഖത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയർ കൊടുത്ത് റെസ്റ്റ് ചെയ്യാതെ വീണ്ടും വളരെ ശക്തമായിട്ടുള്ള വ്യായാമം ചെയ്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തു കഴിഞ്ഞാലോ ഇത് ഒരുപക്ഷേ നിങ്ങൾക്ക് സഡൻ ആയിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ കാരണമാകും എനിക്ക് അറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ട് എറണാകുളത്ത് വളരെ ഊർജ്ജസ്വലനായി വർക്ക് ചെയ്തിരുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു കടുത്ത ഒരു ഇൻഫെക്ഷൻ മാറുന്നതിനു മുൻപ് അദ്ദേഹം വീണ്ടും അദ്ദേഹം വർക്ക്ഔട്ടിൽ ഇറങ്ങി റോഡിൽ ഓടാൻ ഇറങ്ങി നല്ല സ്പീഡിൽ ഓടുന്നതിന്റെ ഇടയിൽ കുഴഞ്ഞു വീണ മരണപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇതും കേരളത്തിൽ സംഭവിച്ചതാണ് സോ ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷമേ നിങ്ങൾ വീണ്ടും വ്യായാമത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ ഇനി നാലാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അമിതമായിട്ട് സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അമിതമായി ജങ്ക് ഫുഡ്സ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ രക്തക്കുഴലിനകത്ത് നിങ്ങൾക്ക് ചെറിയ രക്തക്കട്ടകൾ ഫോം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് ഉദാഹരണത്തിന് അമിതമായി സിഗരറ്റ് വലി അല്ലെങ്കിൽ പുകവലി ശീലമുള്ള ഒരാൾക്ക് രക്തക്കുഴലിനകത്ത് കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ രക്തക്കുഴലിനകത്ത് ചെറിയ ബ്ലോക്കുകളും എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ രക്തക്കട്ടകളോ ചെറിയ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ടെൻഡൻസീസോ നമുക്കുണ്ടെങ്കിൽ പലപ്പോഴും വ്യായാമം ചെയ്യുന്ന സമയത്ത് ഈ രക്തക്കട്ടകൾ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിലോ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിലോ സഡനായിട്ട് വന്ന് അടഞ്ഞു പോകാം ഇത് പുകവലിക്കാർക്കുണ്ട് ജങ്ക് ഫുഡ്സ് അമിതമായി കഴിച്ച് യാതൊരു വ്യായാമം ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് അമിതവണ്ണമുള്ള ആൾക്കാർക്ക് എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ രക്തക്കുഴലിനകത്ത് ഇത്തരത്തിൽ ക്ലോട്ടുകൾ ഉള്ളവർക്ക് വളരെ ചെറിയ ക്ലോട്ടുകൾ ഉള്ളവർക്ക് ഒരുപക്ഷേ നമ്മൾ സഡനായിട്ട് വ്യായാമം ചെയ്യുന്ന സമയത്ത് ഇത് ഹൃദയത്തിലെ രക്തക്കുഴൽ കയറി അടഞ്ഞു പോകാനും സഡനായിട്ട് ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാനും കാരണമാകാറുണ്ട് ഇനി അടുത്ത കാരണം എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രണത്തിലല്ലാതെയുള്ള രക്തസമ്മർദ്ദമാണ് പലപ്പോഴും നമ്മുടെ ഉയർന്ന ബി പി അഥവാ ഉയർന്ന രക്തസമ്മർദ്ദത്തിനെ വളരെ സൈലന്റ് കില്ലർ എന്ന് വിളിക്കാൻ കാരണം ഇത് ശരീരത്തിൽ യാതൊരു ലക്ഷണവും കാണിക്കാറില്ല എന്നുള്ളത് തന്നെ നമ്മൾ ബി പി പരിശോധിക്കുന്ന സമയത്താണ് ഉയർന്ന അളവിൽ രക്തസമ്മർദ്ദം നിൽക്കുന്നതാണ് ബി പി ഉയർന്നു നിൽക്കുന്ന ഒരാൾ പോയിട്ട് അമിതമായിട്ട് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ രക്തസമ്മർദ്ദം വല്ലാണ്ട് വർദ്ധിക്കുകയും നമ്മുടെ ഹൃദയത്തിന് പമ്പ് ചെയ്യുന്നതിന് പ്രോബ്ലം വരികയും ഒരുപക്ഷെ വ്യായാമത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഹാർട്ട് പെട്ടെന്ന് അങ്ങ് നിന്നു പോവുകയും കുഴഞ്ഞു വീണ് മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ ഉയർന്ന ബി പി ഉണ്ടെങ്കിൽ നിങ്ങൾ ബി പി കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം വ്യായാമം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരിക്കലും ബി പി കൺട്രോൾ അല്ലാത്തവർ യാതൊരു നിയന്ത്രണങ്ങളും പാലിക്കാതെ ജിമ്മിൽ പോയി അമിതമായിട്ട് വർക്കൗട്ടുകൾ ചെയ്യാതിരിക്കുക ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് വളരെ കോമൺ ആയിട്ട് ജിമ്മിൽ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ഹൃദയാഘാതം പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇനി നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഒരാൾ ജിമ്മിൽ വർക്കൗട്ടിനിടെ കുഴഞ്ഞു വീഴുകയാണ് ഹൃദയാഘാതമാണെന്നൊരു സംശയം തോന്നും എന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് സി പി ആർ നൽകുകയാണ് അതായത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പുറത്ത് ഇരു കൈകളും ചേർത്ത് വെച്ച് നൽകുന്ന പമ്പിംഗ് ആണ് അതായത് ഹൃദയത്തിനെ കൃത്രിമമായി പുറത്ത് നിന്ന് പ്രവർത്തിപ്പിക്കുന്ന പമ്പിംഗ് ആണ് ചെയ്യേണ്ടത് അതോടൊപ്പം കൃത്രിമ ശ്വാസോച്ഛ്വാസവും ചെയ്യുക ആശുപത്രിയിലേക്ക് നല്ലൊരു ഫെസിലിറ്റി ഉള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതുവരെ തുടർച്ചയായി അവർക്ക് സി പി ആർ നൽകിക്കൊണ്ടിരുന്നാൽ അവരുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലച്ചു പോകാതെ അവരുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിച്ച് നമുക്ക് നിലനിർത്താനും ഹോസ്പിറ്റലിൽ എത്തിച്ച് ഹാർട്ടിനെ നമുക്ക് തിരിച്ച് പമ്പ് ചെയ്യിപ്പിച്ച് അതായത് നോർമലാക്കി എടുക്കാനും സാധിക്കും അവരുടെ ജീവൻ രക്ഷിക്കാനും സാധിക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജിം ട്രെയിനേഴ്സിനും ഇത്തരത്തിൽ സഡനായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ഒരാൾക്ക് ഒരു ഹൃദയത്തിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്വാസം നിലച്ചു പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഉടനടി സി പി ആർ നൽകേണ്ടത് എങ്ങനെയാണെന്നുള്ള ട്രെയിനിങ് കൃത്യമായി നൽകിയിരിക്കണം എങ്കിൽ നമുക്ക് ജിമ്മിൽ വർക്കൗട്ടിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള കുഴഞ്ഞു വീണുള്ള മരണങ്ങളെ നമുക്ക് ഒഴിവാക്കി ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം വ്യായാമം ചെയ്താൽ മരണപ്പെടും എന്ന് ഭയന്ന് വ്യായാമം ചെയ്യാതിരിക്കുന്ന ആൾക്കാർ ഈ സത്യാവസ്ഥ തിരിച്ചറിയുക തന്നെ വേണം വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ